ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇപ്പം മോൻ ഉറങ്ങുകയാണ്, അപ്പം പെട്ടെന്ന് തന്നെ ക്ലീനിങ് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ രണ്ടു ദിവസം മുന്നേ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിനി. അതുകൊണ്ട് ഈ വിൻഡോ നിറച്ച് ഇപ്പോൾ പൊടിയാണ്. ആ ഒരു പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്ലാസ് ക്ലീനർ കൊണ്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ടുണ്ട്. ഞാനിതൊരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായും ചെയ്ത്, പിന്നെ ആ ഒരു മഴ ചാറിയ കാരണം നന്നായിട്ട് തന്നെ പൊടിയായിട്ടുണ്ട്. ഇവിടെ രണ്ട് കറ്റാർവാഴ ഉണ്ട് കേട്ടോ. പിന്നെ കഞ്ഞിക്കുറുക്കലും ഉണ്ടായിനി. അത് ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ ഒക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതാ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം അങ്ങനെ മണ്ണൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച്. അതിനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കും കേട്ടോ. പിന്നെ മോൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഓന് പിന്നെ കരച്ചിലാകും. അപ്പോൾ അതാ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വിൻഡോ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ടേബിൾ മേലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാകും. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ ടേബിളുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ സോയിൻ്റെ കളിക്കണമൊക്കെ ഓൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെയും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിടാണ്. ഞാൻ ഇതുപോലെ എന്നും തുടയ്ക്കൊന്നുമില്ല. രണ്ടു ദിവസം കൂടുമ്പോഴാണ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് വെറുതെ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കും. പൊടി ഉണ്ടാവുമല്ലോ എന്തായാലും, അതുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. അപ്പോൾ അതാ ആ സൈഡിലൊക്കെ പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കുകയാണ്. പിന്നെ ഈ പൊടിയൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് തന്നെ മനസ്സിലാവില്ല കേട്ടോ, എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനങ്ങളൊക്കെ അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ടിഷ്യൂ ബോക്സ് വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇത് പിന്നെ ദിയമോൾ ചെയ്ത ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഓളെ ഫോട്ടോയും സയമോളെ ഫോട്ടോ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒന്നും കൂടെ ഉണ്ടായിനി കേട്ടോ. അത് സോയി തായിട്ട് പൊട്ടിച്ച്. ഇതൊക്കെ മോന് കളിക്കണ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്ന പോലെ ഒന്നല്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തായയിടും, ചിലത് പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിച്ചായിരുന്നു വെക്കാനോ ഒന്നും പറ്റൂല. പിന്നെ ടി വി സ്റ്റാൻഡ് അതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇവിടൊക്കെ മക്കൾ കളിക്കുന്നതുകൊണ്ട് ഓരോ കൈയിൻ്റെ അടയാളമൊക്കെ നന്നായിട്ട് ഈ ഒരു ടി വി സ്റ്റാൻഡിൽ കാണും. ഗ്ലാസ് ആയ കാരണം പെട്ടെന്ന് കാണുമല്ലോ, എന്തെങ്കിലും മെഴുക്കൊക്കെ ആയ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ടേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ സോഫൻ്റെ ആ ഒരു സൈഡത്തെ ആ ഒരു ഭാഗമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതാ കുട്ടികൾ ഫുഡൊക്കെ ഇട്ടുന്നു കേട്ടോ. അധികം ആ ഒരു സൈഡിലേക്കാണ്. ഒരു ചോക്ലേറ്റൊക്കെ തിന്നാൽ അങ്ങോട്ടിടും, ആരും കാണൂലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുമ്പോഴാവും ചോക്ലേറ്റും ചിപ്സൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ ഞാൻ ഈ ഒരു സോഫ തുടയ്ക്കുന്നത് ലെതറിൻ്റെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വൃത്തിയാക്കുന്നത്. പിന്നെ സോഫൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, അവിടെയും നന്നായിട്ട് പൊടി ഉണ്ടായിനി. അപ്പോൾ അതും കൂടെ തുടച്ചെടുക്കുകയാണ്. പിന്നെ മക്കളെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ അലങ്കോലായിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തട്ടി വിരിച്ചിട്ട്, അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിനി കേട്ടോ മടക്കി വെക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ റൂമിലെ ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മോൻ അവിടെ ഉറങ്ങുന്നുണ്ടായിനി. അപ്പോൾ ലേറ്റ് ഇട്ടാൽ ആൾ ഉണരും. ഈ ബെഡ്ഷീറ്റ് വിരിക്കലും തട്ടലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു സൈഡ് ടേബിളുണ്ട്, അതും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അവിടെ ബുക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടക്കുന്നുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒതുക്കി വെച്ച് ഞാൻ എല്ലാ റൂമിലത്തെ പൊടി തട്ടലും ആ ഒരു ടേബിൾ തുടയ്ക്കലും കബോർഡ് തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് അവസാനമാണ് കേട്ടോ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ. പിന്നെ ഞാൻ തുടയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ലിക്വിഡ്, നല്ല മണമുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ ഒഴിക്കും, എന്നിട്ടാണ് തുടച്ചെടുക്കുക. അപ്പോൾ റൂമൊക്കെ നല്ലൊരു സ്മെല്ലാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവും തുടയ്ക്കാമെന്ന് വിചാരിക്കണ്. അങ്ങനെ തുടയ്ക്കലും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കിച്ചണിലേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ലിക്വിഡ് ഇട്ടേക്കണ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ട് ഫാരി ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ മിക്സ് ആക്കൂട്ടോ. എന്നിട്ടാണ് ഞാൻ പാത്രം കഴുകൽ.
അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമ്മൾ ആ സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ല, ആ ഒരു ലിക്വിഡ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി സ്പോഞ്ചിന് പകരം തുണി ഉപയോഗിക്കുന്നവരുണ്ട്, അപ്പോൾ തുണിയാണെങ്കിലും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സംഗതിയാണ് കേട്ടോ കിച്ചണിൽ. ഇതിന് മുകളിൽ ഇങ്ങനെ സ്പോഞ്ച് വെക്കുകയും ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടത്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ കുക്കിംഗ് റേഞ്ചിൻ്റെ ആ മുകളിലത്തെ ഫിൽറ്റർ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് മെഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ഇത് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ ഇതാ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ഈ ഒരു സിങ്ക് അടച്ച് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ബേക്കിംഗ് സോഡയും വിനെഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് ആ ഒരു വെള്ളത്തിൽ ഇത് വെക്കണം. അതിൻ്റെ ശേഷം ഇതുപോലെ ഒരു ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. അപ്പോൾ എന്താ കണ്ടില്ല, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ആ ഒരു മെഴുക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല മെഴുക്കുണ്ടായിനി കേട്ടോ, കുറച്ച് ദിവസമായിട്ടുണ്ടായിനി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കണേയും പിന്നെ ചിക്കൻ പൊരിക്കണേയും ആ ഒരു മെഴുക്കൊക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പറ്റി പിടിക്കും. പിന്നെ നമ്മൾ വറവിടുമല്ലോ, ആ ഒരു മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും കിച്ചണിൽ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഉരച്ചെടുക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി പെട്ടെന്ന് തന്നെ ആ മെഴുക്കൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി ഇത് നല്ല ഉണങ്ങിയ തുണിയോണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഇപ്പോൾ ഇത് മെഴുക്കൊക്കെ പോയി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഇവിടെ ഫിക്സ് ആക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് അവിടെയും നന്നായിട്ട് മെഴുക്കുണ്ട്, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പോഞ്ച് കൊണ്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ചെയ്യാൻ. പിന്നെ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇത് ഇവിടെ ഫിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനകത്ത് മെഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ സ്റ്റൗ ടോപ്പ് എന്നും ക്ലീൻ ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഇവിടെയും ദിവസവും ക്ലീൻ ചെയ്യലുണ്ട്. ഇനി ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ചക്കലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, രാവിലത്തെ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ക്ലീൻ ചെയ്യല്ല, അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ഫേരി വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഉരച്ചെടുക്കുന്നത്. അധികം ഞാൻ ഈ ഒരു സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് ജിഫ് വെച്ചിട്ടാണ് കേട്ടോ. ജിഫ് കൊണ്ടാവുമ്പോൾ ആ ഒരു കറൊക്കെ പെട്ടെന്ന് പോകും. ഇപ്പം എൻ്റെ അടുത്തുള്ള ജിഫ് തീർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫേരി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും ഞാൻ നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ദിവസവും ക്ലീൻ ചെയ്താലും മെഴുക്കുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്തിട്ടാണ് തുടച്ചെടുക്കുന്നത്. പിന്നെ ഇതാ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ടുണ്ടായിനി. പിന്നെ ഓന് ഓരോ പണി ചെയ്യുന്നുണ്ട് കേട്ടോ, ഓൻ്റെതായിട്ടുള്ള ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഉച്ചക്ക് കറി വെക്കാൻ ചെമ്മിയാണുള്ളത്, അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ്. ഇനി കറി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും ഒക്കെ പണിയുണ്ട് കേട്ടോ. നേരത്തെ തുടച്ചു കഴിഞ്ഞിട്ട് കാർപ്പറ്റ് ഒന്നും ഇട്ടിട്ടില്ലേ ഇനി, അപ്പൊ അതൊക്കെ ഒന്ന് ഇടാണ്. അപ്പൊ അതാ കണ്ടില്ലേ, മോന് എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ടൈമിലൊക്കെ മോന് ഉണന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ പിന്നാലെ ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.